ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് നല്ലൊരു പാൽപ്പായസം വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത് ഈ ഈയൊരു പാൽപ്പായസത്തിന് തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് ഒരു കുക്കറും ഒരു മണിക്കൂർ സമയവും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലാണ് നമുക്ക് നല്ല കിടക്കാച്ചി പായസം തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത് അമ്പലപ്പുഴ ഭഗവാൻ്റെ പാൽപ്പായസത്തിൻ്റെ അതേ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കുക്കർ പായസത്തിനും ഇനിയിപ്പോൾ ഒരു പാൽപ്പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് അറിയില്ല എന്ന് ആരും പറയണ്ട അത്രയും എളുപ്പത്തിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതും നല്ലൊരു പായസം തയ്യാറാക്കി കഴിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രുചികരമായിട്ട് പാൽ പായസം തന്നെ വീട്ടിൽ തയ്യാറാക്കാനും സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു പാൽ പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടുനോക്കാം പാൽപ്പായസം തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം അളവിലാണ് അരിയെ അരിയെടുത്തിട്ടുള്ളത് ഞാനിവിടെ പാൽപ്പായസം വയ്ക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി അരിയെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ടിയായിട്ടുള്ള ഒരു ലിറ്റർ പാലാണ് ഒരു ലിറ്റർ പാലെന്ന് പറഞ്ഞാൽ അര ലിറ്ററിന്റെ രണ്ട് പാക്കറ്റാണ് ഞാനിവിടെ മിൽമ പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ പാലിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അളവിൽ പഞ്ചസാര ചേർക്കുവാണ് ഞാനിവിടെ ഈ ഒരു പായസത്തിന് ആവശ്യമായ മധുരമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പത് ഗ്രാം പഞ്ചസാര കൂടെ ചേർക്കാവുന്നതുമാണ് ഇപ്പോൾ നമ്മുടെ പാൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിയെ കഴുകിയതിന് ശേഷം പാലിലേക്ക് ചേർക്കാം അരിയെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നല്ലവണ്ണം തന്നെ പാലൊന്ന് തിളച്ച് വരട്ടെ അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാൽ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിനെ ഉടൻ തന്നെ മൂടി വെച്ച് കൊടുക്കാം കുക്കറിനെ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എയർ പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെയിറ്റ് വെയിറ്റിട്ട് കൊടുക്കണം വെയിറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ സിമ്മിലേക്ക് ഫ്ലെയിം ആറ്റി കൊടുക്കാം അതിനുശേഷം അര മണിക്കൂർ നേരത്തേക്ക് നമുക്ക് അനക്കാതെ തന്നെ കുക്കറിനെ അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇനി ചെറിയ തീലിരുന്നുകൊണ്ടാണ് പാൽ നല്ലതുപോലെ പറ്റി വെന്ത് വരേണ്ടത് അതിനായിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കുക്കറിനെ തട്ടാതെയും മുട്ടാതെയും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ടും അരമണിക്കൂറിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുക്കറിനെ ഒന്ന് തുറന്ന് നോക്കാനായിട്ടും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞാൽ കുക്കറിനെ നമുക്കൊന്ന് തുറന്നുകൂടെ നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ നമ്മുടെ പായസം നല്ല പിങ്ക് കളറിലേക്കാണ് ആയി കിട്ടിയിട്ടുള്ളത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് നമുക്ക് ഈ പായസത്തിന് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഒരു കൈലുപയോഗിച്ച് നല്ലതുപോലെ അടി ചേർത്തും ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയായിട്ടും നമ്മൾ ചേർത്തിട്ടുള്ള അരിയെല്ലാം നല്ല വെന്ത് കുറുകിയ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു പാൽപ്പായസം തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ പായസത്തിലുള്ള അരി എടുക്കുമ്പോൾ നൂറ് ഗ്രാം അളവിൽ ഒരു തരി പോലും കൂടി പോവരുത് ഒരു ലിറ്റർ പാലിന് നൂറ് ഗ്രാമിൽ താഴെയാണ് കേട്ടോ അരിയുടെ അളവ് ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചേർക്കേണ്ടതില്ല ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് കൂടെ മാറ്റി കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ എത്ര രുചികരമായിട്ടും എത്ര എളുപ്പത്തിലുമാണ് നല്ലൊരു പാൽ പായസം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു വിഷുനാളിൽ നിങ്ങൾ എല്ലാവരും ഇതേ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറന്നോകരുത് ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നുപോവരുത് അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇവിടെ നിർത്തുവാണ് ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ നാളെയും ഓടിയെത്തുന്നതാണ് ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹക്കറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം